ഇന്ന് നമുക്ക് ദശകം 5-ലെ 5-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ എന്താ കണ്ടത്? ആ മായയിൽ നിന്ന് മഹാൻ എന്ന ബുദ്ധിതത്വം അല്ലെങ്കിൽ മഹത്തത്വം മായ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി ഈ ശ്ലോകത്തിൽ ഈ മഹത്തത്വം സത്വഗുണം കൂടുതലായി എടുത്തിട്ട് ആ ജീവന് നിർവികൽപ്പമായ ഞാൻ എന്ന ഒരു തോന്നലിനെ ആദ്യമായിട്ടുണ്ടാക്കി, അതേ മഹത്തത്വം തമോ ഗുണം കൂടുതലായി എടുത്തിട്ട് ആ ജീവന് സവികൽപ്പമായ അഹംതത്വം അല്ലെങ്കിൽ അഹങ്കാരം ഉണ്ടാക്കി എന്ന ഒക്കെയാണ് പറയണത്. നമുക്ക് ശ്ലോകം വായിക്കാം, എന്നിട്ട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒന്നും കൂടി വിവരിച്ച് പറയാം. ആദ്യ ശ്ലോകം വായിക്കാം. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപ്പമഹമിത്യുദ്ബോധ നിഷ്പാദക ചക്രേസ്മിൻ സവികൽപ്പബോധകമഹം തത്വം മഹാൻ ഖല്വസൗ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതി ബഹുലം വിഷ്ണോ ഭവത് പ്രേരണാത്. അപ്പോ നമുക്ക് ആദ്യം ഇതിലുള്ള വാക്കുകളെ അതേ ഓർഡറിൽ നമുക്ക് അർത്ഥാദ്യം പറയാം. അപ്പോൾ തത്ര എന്നാണ് ആദ്യം, തത്രാസൗ എന്നുണ്ട്, തത്ര അസൗ, അത് രണ്ടും ചേരുമ്പോഴാണ് തത്രാസൗ. തത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ആ മായയിൽ, ആ മായാകാര്യങ്ങളിൽ, മായയിൽ പല കാര്യങ്ങളുണ്ട്, ആ മായാകാര്യങ്ങളിൽ അസൗ എന്നുണ്ട്. ആ അസൗ എന്നുള്ളത് പിന്നീട് വരണം മഹാൻ എന്നുണ്ട്, അതിൻ്റെ കൂടെ പറയേണ്ടതാണ്, അതിൻ്റെ കൂടെ നമുക്ക് അർത്ഥം പറയാം. എന്നിട്ട് ത്രിഗുണാത്മകോപി പറഞ്ഞാൽ ത്രിഗുണാത്മകഹ അപി, മൂന്ന് ഗുണങ്ങളും കൂടിയതാണെങ്കിലും എന്നാണ്, ചാൽ കൂടിയതാണെങ്കിലും മഹാൻ, ആ മഹത്തത്വം അതിൻ്റെ കൂടെ ആദ്യം പറഞ്ഞ അസൗ. അപ്പോൾ അസൗ മഹാൻ, ആ മഹത്തത്വം. അപ്പോൾ തത്ര പറഞ്ഞാൽ ആ ഇതുവരെയുള്ള എൻ്റെ അർത്ഥം, തത്ര ആ മായാകാര്യങ്ങളിൽ അസൗ ച മഹാൻ, ആ മഹത്തത്വം ത്രിഗുണാത്മക അപി, മൂന്ന് ഗുണങ്ങളും സത്വഗുണം രജോഗുണം തമോ ഗുണം എന്നീ മൂന്ന് ഗുണങ്ങളോട് കൂടിയതാണെങ്കിലും സത്വപ്രധാന, സത്വഗുണം പ്രധാനമായി എടുത്തിട്ട് സ്വയം ആയിട്ട് ജീവേസ്മിൻ എന്നുള്ളതിനെ പദം പിരിച്ചാൽ ജീവേ അസ്മിൻ, അതായത് അസ്മിൻ ജീവേ എന്നാണ്, ഈ ജീവങ്കൽ, ഈ ജീവനിൽ എന്ന ഏകവചനമായിട്ട് പറഞ്ഞുവെങ്കിലും എല്ലാ ജീവനുകളും കൂടിയ ആ ഒരു സമഷ്ടി ജീവനെയാണ് ഇവിടെ പറയണത്. ആ സമഷ്ടി ജീവനിൽ, ആ യൂണിവേഴ്സൽ സോളിൽ എന്നൊക്കെ അർത്ഥം പറയാം. ആ അസ്മിൻ ജീവേ എന്നുള്ളതിനെ ഖലു ചൽ അത്രേ എന്നൊക്കെയാണ്, നിർവികൽപ്പം അഹം ഇതി ഉദ്ബോധ നിഷ്പാദക, അതാണ് ഈ പദം പിരിച്ചാൽ അടുത്തത്. നിർവികൽപ്പമഹമിത്യുദ്ബോധ നിഷ്പാദക, നിർവികൽപ്പം അഹം ഇതി, നിർവികൽപ്പം എന്ന് പറഞ്ഞാൽ വികൽപ്പം ഇല്ലാത്തത്, വികൽപ്പം എന്ന് പറഞ്ഞാൽ അത് ഇത് എന്നൊക്കെയുള്ള ആ ഭേദഭാവം, വേറെ വേറെ ആയിട്ടുള്ള വിചാരം, അതാണ് വികൽപ്പം. അപ്പോൾ നിർവികൽപ്പം എന്ന് പറഞ്ഞാൽ വികൽപ്പം ഇല്ലാത്തത്, അതാണ് അങ്ങനെയുള്ള ആ നിർവികൽപ്പം ആയ നിർവികൽപ്പം അഹം ഇതി, അഹം ഇതി ഞാൻ എന്നാണ്, ഞാൻ എന്ന തോന്നലിനെ ഉദ്ബോധ നിഷ്പാദക പറഞ്ഞാൽ ആ തോന്നലിനെ ഉളവാക്കുന്നു പോലും, ഖലു എന്നങ്ങോട് കൂട്ടിച്ചേർത്താൽ മതി. അപ്പോ നിർവികൽപ്പമായ വേർതിരിവ് ഞാൻ ഇത് അത് എന്നുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ആ ഇൻഡിവിജ്വാലിറ്റി ഒന്നും ഇല്ലാത്ത ആ നിർവികൽപ്പമായിട്ടുള്ള അഹം ഇതി ഞാൻ എന്ന ആ തോന്നലിനെ ഉണ്ടാക്കുന്നു പോലും എന്നാണ്.
അപ്പോൾ ഈ രണ്ട് വരിയിൽ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, അത് ഒരു അന്വയമായിട്ട് പറയുകയാണെങ്കിൽ, തത്ര ആ മായയിൽ, ആ മായാകാര്യങ്ങളിൽ അസൗച മഹാൻ, ഈ മഹത്തത്വമാകട്ടെ ത്രിഗുണാത്മക അഭി, മൂന്ന് ഗുണങ്ങളോട് കൂടിയതാണെങ്കിലും സത്വപ്രധാന, സത്വഗുണം പ്രധാനമായി എടുത്തിട്ട്, സത്വഗുണം കൂടുതലായി എടുത്തിട്ട് അസ്മിൻ ജീവേ, ഈ ജീവങ്കൽ, അതായത് ഈ സമഷ്ടി ജീവനിൽ, ഈ യൂണിവേഴ്സൽ സോളിൽ നിർവികൽപ്പം അഹം ഇതി, നിർവികൽപ്പമായ, വികൽപ്പം ഇല്ലാത്ത, അത് ഇത് എന്ന വേർതിരിവില്ലാത്ത, അതാണ് നിർവികൽപ്പം അഹം ഇതി, ഞാൻ എന്ന ഒരു തോന്നലിനെ സ്വയം ഉദ്ബോധ നിഷ്പാദക ഖലു, സ്വയമേവ ഉളവാക്കുന്നു അത്രേ എന്നാണ്. അപ്പോൾ ഈ രണ്ട് വരിയിൽ എന്താ പറയണത് വെച്ചാൽ, ഈ മഹത്തത്വം സത്വഗുണം പ്രധാനമായി എടുത്തിട്ട് ഈ സമഷ്ടി ജീവനിൽ അഹം എന്ന, അതായത് ആദ്യമായിട്ട് ഞാൻ വേറെ ഭഗവാൻ വേറെ എന്ന ഒരു ദ്വൈതബോധം ഉണ്ടാക്കുന്നു എന്നാണ് പറയണത്. അപ്പോൾ ഇതുവരെ ആ ഒരു പരമാത്മ ചൈതന്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു പരമാത്മ ചൈതന്യം. ഇപ്പം ആദ്യമായിട്ട് ഐ എക്സിസ്റ്റ് എന്നുള്ള ഒരു അഹംബോധം, ഞാൻ എന്ന ബോധം കൊണ്ട് വന്നു. അപ്പോൾ ഭഗവാൻ വേറെ ഞാൻ വേറെ എന്ന ആദ്യമായിട്ടുള്ള ഒരു ദ്വൈതബോധം ആദ്യമായിട്ട് വന്നു. അതാണ് ആദ്യത്തെ ഈ രണ്ട് വരിയിൽ പറഞ്ഞത്. പക്ഷേ ഇത് നിർവികൽപ്പമാണ് എന്ന് പറയാൻ കാരണം, ഞാൻ ഇന്ന ആളാണ് എന്ന് അങ്ങനെ പ്രത്യേകമായിട്ടുള്ള വിചാരമൊന്നുമില്ല. അതാണ് ഐ എക്സിസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു അത് വേറെ ഇത് വേറെ എന്നുള്ള വികല്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊരു നിർവികൽപ്പമായ ഒരു അഹംബോധം ഉണ്ടായി എന്നാണ്. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും വരിയിലോ എന്താ പറയണത് നമുക്ക് നോക്കാം. ചക്രേസ്മിൻ പറഞ്ഞാൽ പദം പിരിച്ചാൽ ചക്രേ അസ്മിൻ, ചക്രേ എന്നാൽ ഉണ്ടാക്കി, ക്രിയേറ്റഡ് എന്നൊക്കെയാണ് ചക്രേ പറഞ്ഞാൽ. അസ്മിൻ പറഞ്ഞാൽ ഈ ജീവങ്കൽ, ഈ ജീവനിൽ, അപ്പം ആ മായയിൽ ഉള്ള പല പല ജീവാത്മാക്കളിൽ ചക്രേ ഉണ്ടാക്കി. എന്താണ് ഉണ്ടാക്കിയത്? സവികൽപ്പബോധകമഹം തത്വം. സവികൽപ്പബോധകം പറഞ്ഞാൽ ആദ്യം പറഞ്ഞെന്ന് മാറ്റായിട്ട്, ആദ്യം പറഞ്ഞത് നിർവികൽപ്പമായിട്ടുള്ള അഹംബോധം ഉണ്ടാക്കി എന്നാണ് ആ യൂണിവേഴ്സൽ സോളില്. ഇവിടെ അതേ മഹത്തത്വം എന്താ ഉണ്ടാക്കണത്? സവികൽപ്പബോധകം മഹത്തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വികൽപ്പത്തിൻ്റെ ബോധം ഉളവാക്കുന്നതായ ആ അഹങ്കാരത്തെ ഉണ്ടാക്കി എന്ന് വെച്ചാൽ, അപ്പോഴേക്ക് ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഒരു സ്ത്രീയാണ്, അത് വേറെ വേറെ, ഇത് അത് എന്നുള്ള ഇൻഡിവിജ്വാലിറ്റി ഒക്കെ വേറെ വേറെ ആയിട്ട്, വേറെ വേറെയുള്ള അറിവാകുന്ന അറിവോട് കൂടിയിട്ടുള്ള ഈ അഹംതത്വം അല്ലെങ്കിൽ അഹങ്കാരം, ഈഗോ ഉണ്ടാക്കിയതാണ്. ആരാണ് ഈ അഹങ്കാരം ഉണ്ടാക്കിയത്? അതും ഈ മഹത്തത്വം തന്നെ. അതാണ് പറയണത് മഹാൻ ഖല്ലു അസൗ. മഹാൻ എന്ന് പറഞ്ഞാൽ മഹത്തത്വം, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആ മഹാൻ എന്നതിനെ മഹത്തത്വം എന്ന് പറയുന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം മഹാൻ ഖല്ലു അസൗ പറഞ്ഞ അതേ മഹത്തത്വം തന്നെ ഈ സവികൽപ്പബോധമായിട്ടുള്ള ഞാൻ ഇന്ന ആളാണ്, അങ്ങനെ വേറെ വേറെ ഉള്ള വിചാരത്തോടു കൂടിയിട്ടുള്ള അഹം തത്വം, അഹംകാരത്തെ ചക്രേ ഉണ്ടാക്കി. എങ്ങനെയാണ് ഉണ്ടാക്കിയത്? സമ്പുഷ്ടം ത്രിഗുണൈ സ്തമോതി ബഹുലം. സമ്പുഷ്ടം ത്രിഗുണൈഹി പറഞ്ഞാൽ ത്രിഗുണൈഹി സമ്പുഷ്ടം, മൂന്ന് ഗുണങ്ങൾ നിറയെ ഉണ്ടെങ്കിലും, ആ മഹത്തത്വത്തിൽ മൂന്ന് ഗുണങ്ങൾ നിറയെ ഉണ്ടെങ്കിലും തമോതി ബഹുലം, തമസ് തമോ ഗുണം അതിബഹുലമായിട്ടുള്ളത്, അതായത് തമോഗുണം വളരെ കൂടുതൽ എടുത്തിട്ട് സവികൽപ്പബോധകം പറഞ്ഞാൽ വികൽപ്പത്തിൻ്റെ ബോധം ഉളവാക്കുന്ന, അതായത് വേറെ വേറെ
അത് ഇത് എന്ന ബോധത്തോടു കൂടെയുള്ള സെപ്പറേറ്റ് ഇൻഡിവിജ്വാലിറ്റിയെ പറ്റിയിട്ട ബോധം ഉള്ള അഹന്തത്വം, ആ അഹന്തത്വത്തെ, ആ അഹങ്കാരം എന്ന തത്വത്തെ ചക്രേ സൃഷ്ടിച്ചു. പിന്നെ അവസാനം ഈ പറയുന്നുണ്ടല്ലോ, വിഷ്ണു ഭവത് പ്രേരണ എന്നുള്ളത് ഭഗവാനെ അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോ അപ്പോ ഇതില് എന്താണ് ചുരുക്കത്തിൽ ഈ ശ്ലോകത്തിൽ പറഞ്ഞത്? ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ശ്ലോകത്തിലെ മായയിൽ നിന്ന് മഹത്തത്വം വേർതിരിഞ്ഞു വന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ മഹത്തത്വം ഇവിടെ ആദ്യത്തെ രണ്ട് വരിയിൽ എന്താ പറയണത് വെച്ചാല്, ഈ മഹത്തത്വത്തിൽ മൂന്ന് ഗുണങ്ങളുമുണ്ട്. അപ്പൊ അതില് സത്വഗുണം, രജോഗുണം, തമോ ഗുണം മൂന്നും ഉണ്ട്. അതിൽ ഈ മഹത്തത്വം ആദ്യത്തെ രണ്ട് വരിയിൽ എന്താ പറയണത് വെച്ചാൽ, ആ സത്വഗുണത്തെ പ്രധാനമായി എടുത്തിട്ട് ആ സമഷ്ടി ജീവനിൽ, ആ യൂണിവേഴ്സൽ സോളിൽ നിർവികൽപമായ അഹംബോധം, ഐ എക്സിസ്റ്റ് എന്ന ബോധം ഉണ്ടാക്കി. പക്ഷെ ഞാൻ ഇന്ന ആളാണ് എന്ന ബോധം പ്രത്യേകം പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇൻഡിവിജ്വാലിറ്റി ആയിട്ടുള്ള ബോധം അതില്ല. പക്ഷേ ഞാൻ ഭഗവാൻ വേറെ, ഞാൻ വേറെ എന്ന ആ ദ്വൈത ചിന്ത ആദ്യമായിട്ട് ഉണ്ടാക്കി. അതാണ് ആദ്യത്തെ രണ്ട് വരിയിൽ. പിന്നെ മൂന്നും നാലും വരികളിൽ പറയണത് എന്താ വെച്ചാൽ, ഇതേ മഹത്തത്വം തമോ ഗുണം അധികമായി എടുത്തിട്ട്, ആദ്യ സത്വഗുണം അധികമായി എടുത്തിട്ടാണ് അതുണ്ടാക്കിയത്. ഇപ്പൊ തമോ ഗുണം അധികമായി എടുത്തിട്ട് ജീവാത്മാക്കളില്, ആദ്യത്തെ ആ സമഷ്ടി ജീവനിലാണ്, യൂണിവേഴ്സൽ സോളിലാണ്, ഇവിടെ ഈ ജീവാത്മാക്കളിൽ, ഇൻഡിവിജ്വൽ സോൾസിലെ അഹം തത്വം അല്ലെങ്കിൽ അഹങ്കാരം എന്ന സവികല്പമായ ബോധം ഉണ്ടാക്കി. ഇവിടെ സവികല്പമായ ബോധം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു സ്ത്രീയാണ്, ഞാൻ ഇന്ന ആളാണ്, അത് ഇന്ന ആളാണ് എന്നുള്ള ആ സെപ്പറേറ്റ് ഇൻഡിവിജ്വാലിറ്റിയുടെ ഒക്കെ ബോധത്തോട് കൂടിയിട്ടുള്ള ആ അഹങ്കാരം, അഹംതത്വം അത് ഉണ്ടാക്കി എന്നാണ് മൂന്നും നാലും വരികളിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ഇത്രയുമാണ് ഈ ശ്ലോകത്തിൽ ആകെ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇനി ശ്ലോകം ഒന്നും കൂടി വായിക്കാം. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപ്പമഹമിത്യുദ്ബോധ നിഷ്പാദക ചക്രേസ്മിൻ സവികൽപ്പബോധകമഹത്തത്വം മഹാൻ ഖല്വസൗ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതി ബഹുലം വിഷ്ണോ ഭവത് പ്രേരണാത്. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷവാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക.